ആർക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് പകുതി മുറിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് നമുക്കിങ്ങനെ മുറിച്ചെടുക്കണം. ഇനി ഈയൊരു പ്ലാസ്റ്റിക് നമ്മൾ ഒരു ലീഫിൻ്റെ ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കണം. കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് വളച്ച് ഈ പൂവിൻ്റെ എതലിൻ്റെ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കിതുപോലത്തെ കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൂവിന് ഒരു പത്തെണ്ണം വേണം. ഒരു പൂവിന് പത്തെണ്ണം വേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ ഒരു പത്ത് എതലുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പത്തെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ വേണം. ഒരു വട്ടത്തിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്ലൂഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. കുറച്ച് ഗ്ലൂഗണ്ണ് വെക്കണം. കൂടുതലൊക്കെയാണെങ്കിൽ പ്ലാസ്റ്റിക് ഉരുകിപ്പോകും. കുറച്ചെടുത്തിട്ട് നാല് പോറും പൂവിൻ്റെ ആകൃതിയിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിന് രണ്ടാം ലെയർ വേണം. ഒരു പൂവിന് അപ്പം നമ്മൾ രണ്ട് ലെയറാണ് ഉണ്ടാകുന്നത്. ഞാനത് പത്തെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ പിന്നെ ഇതിന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ റെഡ് കളറാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നല്ലപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിനെ തന്നെ ഒരു ഇങ്ങനെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. നമുക്കിങ്ങോട്ട് കുറച്ചെണ്ണം വേണം. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഇതുപോലെ ഗ്ലൂഗണ്ണ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇന്ന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടൊക്കെ ഉപയോഗിക്കാം. ഞാനിത് അങ്ങനത്തെ രണ്ട് മൂന്നാളെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു ബോട്ടിൽ പൊട്ടിച്ചെടുക്കാനാണ്. ഞാൻ ആദ്യം അതുപോലെ തന്നെ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ ചാക്കുന്നതുകൊണ്ട് ചുറ്റി കൊടുക്കാം. ഞാൻ മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പശുതായിട്ട് ചുറ്റിയെടുക്കണം. ഇനി നമുക്ക് ഓരോന്നും ഓരോ പൂവായിട്ട് ഇതിമ ഓരോ ഭാഗത്ത് പൊട്ടിച്ചെടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതിനുള്ള ലീഫും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ചാക്കുനൂല് വെച്ചിട്ട് തന്നെ ഇതുപോലെ അതിനെ ഓരോന്നും ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് വളഞ്ഞ് തണ്ട് ഉണ്ടാക്കി കൊടുക്കണം. തണ്ട് കയ്യിൽ കുറച്ച് പശു തേക്ക് എന്നിട്ട് കുറച്ച് ചാക്കുനൂലെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ അത് ഒട്ടി നല്ലപോലെ നിൽക്കും. എന്നിട്ട് അത് നമ്മുടെ ഓരോ പൂവിൻ്റെ എടുത്തായിട്ട് ഇങ്ങനെ വളച്ച് വേണം നിൽക്കാൻ. അത് ലാസ്റ്റ് കുറച്ച് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിത് ആ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് തന്നെ കുറച്ച് ലീഫ് ഉണ്ടാക്കി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഓരോ പൂക്കളിൻ്റെ അടുത്തടുത്തായിട്ട് അതുപോലെ തന്നെ ആ തണ്ടിനെ ഒക്കെ കുറച്ച് കുറച്ച് ലീഫുകൾ വെച്ച് കൊടുക്കണം. നമുക്ക് ആ തണ്ടുകൾക്ക് ഉണ്ടോ ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആ അടിയിലുള്ളതിനും മേലത്തേക്കൊക്കെ ഒന്ന് തണ്ടിനൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനി അത് ലാസ്റ്റ് കുറച്ച് ഭാഗത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അവിടെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലും പെയിൻറ്റ് ചെയ്തെടുക്കണം. ആ ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് യെല്ലോ കളർ എടുത്തിട്ട് ജസ്റ്റ് അടിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇത്രയുള്ളൂ. ഈസിയാണിത് ചെയ്യാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.